ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പി വി ഗംഗാധരൻ്റെ വീട് സന്ദർശിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അടുത്ത കാലത്താണ് പി വി ഗംഗാധരൻ മരിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ തന്നെ സുരേഷ് ഗോപി അഭിനയിച്ചിരുന്നു. ഒരുപാട് കാലം ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൽ കുറച്ചധികം നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച നിർമ്മാതാവായിരുന്നു പി വി ഗംഗാധരൻ. മാതൃഭൂമിയുടെ ഡയറക്ടർ കൂടിയായിരുന്നു പി വി ഗംഗാധരൻ. പി വി ചന്ദ്രനും പി വി ഗംഗാധരനും ഇവരുടെ സഹോദരങ്ങളാണ്. പി വി ചന്ദ്രനും പി വി ഗംഗാധരനും ഒരേ ക്യാമ്പസിലാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു വീടായിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു. പി വി ചന്ദ്രനെയും ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ മക്കളും പി വി ജിയുടെ മക്കളും ഒക്കെ തന്നെ അവിടെയുണ്ട്. അതുപോലെ എം വി ശ്രേയാംസ്കുമാർ, മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ്കുമാറും ഉണ്ട്. മാതൃഭൂമിയുടെ ചെയർമാനാണ് ഇപ്പോൾ പി വി ചന്ദ്രൻ. പി വി ഗംഗാധരൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപക് തർമ്മടം ഈ വീട്ടിലുണ്ട്. അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ദീപക്, യഥാർത്ഥത്തിൽ ഈ പി വി ജി മരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണോ ഈ വീട്ടിലേക്ക് സുരേഷ് ഗോപി വരുന്നത്? അതെ, എസ് കെ എൻ പി വി ഗംഗാധരനുമായി വളരെ അടുത്തുള്ള, പക്ഷേ ഒരു പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ചലച്ചിത്ര സൗഹൃദമായിരുന്നു. കോഴിക്കോട് പണ്ട് ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പി വി ജിയുടെ കുടുംബവുമായും പി വി ചന്ദ്രേട്ടന്റെ കുടുംബവുമായും ഒക്കെ സമയം ചെലവഴിക്കുക പതിവാണ്. അതിന്റെ ഭാഗമായി മന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിൽ തുടക്കത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നായെങ്കിലും അത് കഴിഞ്ഞ് ബിജെപിയിലേക്ക് പോകുന്നു. നേരെ തന്നെ പി വി ജിയുമായുള്ള പഴയ സൗഹൃദം പങ്കിടുന്ന ആ ഓർമ്മ അയവിറക്കുന്ന തന്നെയാണ് പി വി ചന്ദ്രൻ. മാതൃഭൂമി മാനേജിംഗ് ശൃംഗം ചെയർമാൻ പി വി ചന്ദ്രന്റെ വസതിയിലേക്ക് എത്തുന്നു. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിൽ ഒക്കെ പോയി വന്നതിന് ശേഷമായിരിക്കാം കുറേ പൂക്കളൊക്കെ അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടല്ലോ, അത് ആരെങ്കിലും തട്ടിക്കളയണം. ആരെങ്കിലും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഓക്കെ. എന്തായാലും പി വി ഗംഗാധരൻ ഒരുപാട് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ കുറേ അധികം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫ്ലവേഴ്സിലൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് സംപ്രേഷണം ചെയ്യാറുണ്ട്. മഹാരഥന്മാരായ സംവിധായകരും അതേപോലെ പ്രതിഭാധനരായ നടന്മാരുമൊക്കെ അഭിനയിച്ച് നടിമാരുമൊക്കെ അഭിനയിച്ച ഏറ്റവും നല്ല ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു ചലച്ചിത്ര നിർമ്മാതാവും സാംസ്കാരിക നായകനും ഒക്കെയാണ് കടന്നുപോയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം രാവിലെ അവിടെ എത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടെലിഫോൺ ലൈനിൽ വീണ്ടും ദീപക് തർമ്മടം ഉണ്ട്. ദീപക്, എപ്പോഴായിരിക്കും സുരേഷ് ഗോപി അവിടെ നിന്നും പോവുക? എസ് കെ എൻ പ്രഭാത ഭക്ഷണം ഒരുപക്ഷെ മന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ കേരള സന്ദർശനം, ആ കേരള സന്ദർശനത്തിലെ ആദ്യ പ്രഭാത ഭക്ഷണം പ്രാതൽ കഴിക്കാൻ വേണ്ടി പഴയ സൗഹൃദം ഉള്ള പി വി ഗംഗാധരന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. പി വി ചന്ദ്രൻ, മാതൃഭൂമിയുടെ ചെയർമാൻ പി വി ചന്ദ്രനും അതുപോലെ തന്നെ ഡയറക്ടർ പി വി നിതീഷും ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷമാണ് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറായ ആർ ജെ ഡി പ്രസിഡന്റ് കൂടിയായ എം വി ശ്രേയംസ്കുമാർ കൂടി ഈ സൗഹൃദ സംഗമത്തിലേക്ക് ഭാഗമാകുന്നു. പഴയ ഓർമ്മകൾ ഒരുപാട് സുരേഷ് ഗോപിക്കുള്ള ഒരു ഇടം കൂടിയാണ് ഈ വീട്. കാരണം പഴയ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ പണ്ടെല്ലാം കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിരുന്നില്ല, അതിലും ഷൂട്ടിംഗ് കോഴിക്കോടായിരുന്നു. ആ വേളയിലൊക്കെ എത്തുന്നതായിരുന്നു ഈ പി വി ജിയുടെ വീട്. ആ വീട്ടിലേക്കാണ് എത്തിയത്. പി വി ചന്ദ്രനും കുടുംബവും ചേർന്ന് സ്വീകരിച്ചു. അതിനുശേഷം എം വി ശ്രേയംസ്കുമാർ എത്തി. സൗഹൃദ സന്ദർശനം എന്നുള്ളത് തന്നെയാണ് ഇതിൽ ആദ്യത്തെ സന്ദർശനമാണ്. ഒരുപക്ഷെ മന്ത്രിയായതിനു ശേഷം ആദ്യം അദ്ദേഹം പോകുന്ന ഒരു വീട് പി വി ചന്ദ്രന്റെയും പി വി ഗംഗാധരന്റെയും വീട്ടിലേക്കാണ്. സർഗേത്ര അപ്പച്ചൻ പോലുള്ള സിനിമാ രംഗത്തുനിന്നുള്ളവരും ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം പ്രഭാത ഭക്ഷണം, ഒരുപക്ഷെ മന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ കേരള പര്യടനത്തിലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് പി വി ഗംഗാധരൻ പി വി ചന്ദ്രൻ ആ പഴയ ഓർമ്മകൾ ഉറങ്ങുന്ന വസതിയിൽ നിന്നാണ് എസ് കെ. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാധരന്റെ പി വി ചന്ദ്രന്റെയും അവരൊരു ഒരു ഒരു ക്യാമ്പസിനകത്താണ് ഈ രണ്ടുപേരും ഈ സഹോദരങ്ങൾ താമസിക്കുന്നതിൽ. പി വി ഗംഗാധരൻ ഒരുപാട് സിനിമകൾ നിർമ്മിച്ചു എന്നുള്ള KTC ഗ്രൂപ്പാണ് അവർ, നിങ്ങൾക്കറിയാം. അപ്പോൾ പി വി ജിയുടെ വീട് സന്ദർശിക്കുകയായിരുന്നു. ആ കുടുംബവുമായി വളരെ അടുത്ത് ബന്ധമുള്ള ചലച്ചിത്ര താരമാണ് സുരേഷ് ഗോപി. മലയാളത്തിലെ എല്ലാ താരങ്ങൾക്കും അദ്ദേഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഒരു ഒരു സൗമ്യതയുടെ മുഖമായിരുന്നു മലയാള സിനിമയിൽ പി വി ഗംഗാധരൻ.